നമസ്കാരം. ബോൺവേസ് ഷാവൽ ബേ കുതിരിക്കോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോൺവേസ് ഷാവൽ ബേ കുതിരിക്കോമയിൽ ഇന്നത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറുതലയാണ് ഇന്നത്തെ ഗെയിം. തറുതല എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും, അതായത് നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയ ഒരു ആൻസറും വരരുത്. ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ പോലും അത് ഉത്തരമാണ്. അതുമായി റിലേറ്റഡ് ആയ ഒരു ഉത്തരവും പറയരുത്. നാട്ടിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മഴയുണ്ടായിരുന്നു എന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിനിടയിൽ നമ്പറുകൾ ഉത്തരം വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്രയാ തീയതി, 10 ഉം 10 ഉം എത്രയാണ്, 20 ഉം 1 ഉം 1 പോയാൽ എത്രയാണ്, 10 + 10 എത്രയാണ്, ഇത്തരം ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതിന് റൈറ്റ് ആൻസർ തന്നെ തരണം. അതായത് നമ്പറാണ് ആൻസർ വരുന്നതെങ്കിൽ അതിന് റൈറ്റ് ആൻസർ ആയിരിക്കണം. ഓണം ഏത് തീയതിയിലാണ്, ഇന്നെന്താണ് തീയതി, ഇന്നലെ എന്തായിരുന്നു തീയതി, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, 10ൽ നിന്ന് 1 പോയാൽ എത്രയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴൊക്കെ വരുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ അതിൻ്റെ റൈറ്റ് ആൻസർ തന്നെ എനിക്ക് തരണം. ഒപ്പം 2 മിനിറ്റ് നേരമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഈ 2 മിനിറ്റ് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി തരരുത്. ഒരു ചോദ്യത്തിനും മറുപടി തരരുത്. ഒരു ചോദ്യത്തിനും മറുപടിയായിട്ടുള്ള ചോദ്യം വരരുത്, ആൻസർ വരരുത്. പിന്നെ ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഒരു ആൻസർ ചെയ്തു, ഞാൻ കേട്ടില്ല എന്ന വിധത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആൻസർ എന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ഔട്ടാകാനുള്ള ഒരു കാരണമാണ്. ഇപ്പം നേരത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് പേര് എന്ന് ചോദിച്ചു, നിങ്ങൾ മഴയുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് എന്താ കേട്ടില്ല, മഴയുണ്ട്, മഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഔട്ടാണ്. കാരണം നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നത് ശരിക്കും നിങ്ങൾ അതിൻ്റെ ആൻസർ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത് പറയുമ്പോൾ ആദ്യ പേര് എന്താണ്, മഴയുണ്ട്, അതെ, എന്താ കേട്ടില്ല, എന്താണ്, വെയിലത്തൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണെന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഔട്ടായി പോകും, ഈ ഗെയിമിൽ നിന്ന് ഔട്ടായി പോകും. അതുപോലെ തന്നെ റിലേറ്റഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യത്തിന് ആൻസർ തരരുത്. ഇപ്പം നിങ്ങളുടെ ശരിയായ പേര് മധു എന്നാണ് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ പേരെന്തായിരുന്നു പറഞ്ഞത്, എൻ്റെ പേര് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാലും ഔട്ടാണ്. കാരണം നിങ്ങളുടെ ഒറിജിനൽ പേരല്ല നിങ്ങൾ പറഞ്ഞതെന്നാലും അത് ഒരു മറുപടിയാണ്, അത് മറുപടിയാണ്. അപ്പം തറുതലയാണ് പറയേണ്ടത്. നിങ്ങൾ ഒരു വിധത്തിലും അതിന് ആൻസർ ആവാത്ത രീതിയിലുള്ള ആൻസേഴ്സ് ആണ് പറയേണ്ടത്. അങ്ങനെയാണ് ഇന്നത്തെ ഗെയിം നടക്കുന്നത്. ഈസി ആണോ എന്ന് നമുക്ക് ഒരു 3 ആൾക്കാർ കഴിയുമ്പോൾ മനസ്സിലാവും ഈസി ആണോ അല്ലയോ എന്ന്. കുറച്ച് റിസ്ക് ആയിരിക്കും, കുറച്ച് കട്ടിയായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് കുറേ കാലമായിട്ട് ഈ ഗെയിം കളിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇത് കുത്തിരിക്കോമയിൽ ആദ്യമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ എങ്ങാണ്ട് കളിച്ചിട്ടുണ്ട്, പക്ഷേ കുറേ കാലമായിട്ട് കളിച്ചിട്ടില്ല. എന്തായാലും ഒരു 3ഓ 4ഓ മാസമായിട്ട് കളിച്ചിട്ടില്ല. അപ്പോൾ തറുതലയാണ് ഇന്നത്തെ ഗെയിം. വോൺ വേസ് ട്രാവൽ ബേക്കാണ് നിങ്ങൾക്കായി സമ്മാനങ്ങൾ തരുന്നത്. ഇത് ഇന്ന് വിജയിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരാൾക്ക് സമ്മാനം, ഇല്ല എങ്കിൽ നറുക്കിട്ടെടുത്തിട്ട് ഒരാൾക്ക് സമ്മാനം. മിഞ്ഞാന്നെന്ന് പറഞ്ഞാൽ അറിയില്ല, 10th ഡേറ്റിൽ വിജയിച്ചിരുന്നത് ഷൈനി ആയിരുന്നു. മുരളി എന്ന ആള് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുരളി ആരാണ്, ഷൈനിയുടെ ആരാണ് എനിക്കറിയില്ല. അപ്പം ഷൈനിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ, ഞാൻ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷൈനിക്കാണ് ഇപ്രാവശ്യം പ്രൈസ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് ലിസ്റ്റ് പ്രകാരം ഞാൻ നോക്കിയപ്പോൾ 2nd പേരിലാണ് കണ്ടത്. ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിരുന്നു, കുറച്ച് ആൾക്കാരൊന്നും ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷൈനിയെ വിളിച്ചപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. ഹലോ, നമസ്കാരം, ബോൺവേസ് ട്രാവൽ ബേ കുതിരിക്കോമാറാണ്. നമസ്കാരം, എന്താ പേര്? രാജേഷ്. ഓക്കെ രാജേഷ്, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം, അറിയാമോ എങ്ങനെയാണെന്ന്? ഞാൻ പറഞ്ഞുതരാം. പേര് വേറെ എന്തെങ്കിലും ആൻസർ വേണം പറയാനായിട്ട്. പേര് ഒരു പേരും പറയരുത്. അതായത് പേരെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ശരിക്കും പേര് രാജേഷ് ആണ്, അപ്പൊ എന്റെ പേര് രമേശ് ആണെന്ന് പറഞ്ഞാലും ഔട്ട് തന്നെയാണ്. അതായത് ഈ ചോദ്യം, അതെ ഡേറ്റ്, അതായത് എന്തെങ്കിലും ഒരു നമ്പർ വരുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ പറയണം. കറക്റ്റ് ആയിട്ട് പറയണം. അതായത് 10ൽ നിന്ന് 1 പോയാൽ എത്രയാണെന്ന് ചോദിച്ചാൽ 9, അത് കറക്റ്റ് ആയിട്ട് തന്നെ പറയണം. ഓക്കെ, അത് മാത്രം. പിന്നെ ഒരു വിധത്തിലും ഇത് റിലേറ്റഡ് ആയിട്ട് വരരുത്, ആൻസർ ആയിട്ട് വരരുത്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, ഒരു ചോദ്യം, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്തു. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചു പേരെന്താണ്, രാജേഷ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മഴയുണ്ടെന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കാണ് എന്താണ് ഞാൻ കേട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും മഴയുണ്ട് എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഔട്ടാണ്. അപ്പൊ നിങ്ങൾ ഒരേ ആൻസർ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഔട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം.
റെഡി 2 മിനിറ്റ് വരെ മാക്സിമം പിടിച്ചിരിക്കണ്ടോ, അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, റെഡി സ്റ്റാർട്ട്. അപ്പോ രാജേഷ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ഔട്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ പേരല്ല ആ ആൻസർ റിലേറ്റഡ് ആയ ഒന്നും പറയരുതെന്ന്. ഒന്നും ആൻസർ റിലേറ്റഡ് ആയ ഒന്നും തന്നെ പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ വിളിച്ചാൽ സന്തോഷം, വീണ്ടും വിളിക്കാം. ടാറ്റാ ബൈ. അപ്പൊ നമ്മൾ പൊതുവെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ എന്റെ കുട്ടിയെന്നൊക്കെ വിളിക്കുമ്പോ ഒരു സന്തോഷല്ലേ. അപ്പൊ ഒരു നമ്മൾ ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേര് പോലും, വേറെ പേര് പോലും പറയരുത്, അത് ഔട്ടാണ്. തരുതല്ലെയാണ് വേണ്ടത്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആൻസറും ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കുകയേ വേണ്ട. പക്ഷേ ഇടയിൽ ഞാൻ നമ്പേഴ്സുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം തന്നെ പറയണം, ഇല്ലെങ്കിലും ഔട്ടാകും. അപ്പോഴും നിങ്ങൾ തരുതല പറയുകയാണെങ്കിൽ, തരുതല പറഞ്ഞിട്ട് പിന്നെ റൈറ്റ് ആൻസർ പറഞ്ഞാലും ഔട്ടാണ് കേട്ടോ. നമസ്കാരം, ആരാണ്? ഹലോ, നമസ്കാരം, ആരാണ്? ആരാണ്? കേട്ടില്ല, ഒന്നുകൂടി. കേട്ടില്ല. സബീൽ, സബീൽ എന്ത് ചെയ്യാ? പഠിക്കാ. എത്രാം ക്ലാസ്സിലാ പഠിക്കണ സബീൽ? പ്ലസ് ടു. അപ്പൊ സബീലിന് ഗെയിം മനസ്സിലായോ എങ്ങനെയാണെന്ന്? ആ കറക്റ്റ് ഡേറ്റ് പറയണം. നമ്പറ് ചോദിക്കുന്ന ഉത്തരങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറയണം. നമ്പേഴ്സ് വരുന്ന എല്ലാ ആൻസറും കറക്റ്റ് ആയിട്ട് പറയണം, അല്ലാതെ എല്ലാം തരുതല പറയണം. ഓക്കെ, റെഡി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി സ്റ്റാർട്ട്. അപ്പൊ സബീലിന്റെ പേര് ഇങ്ങനെ ആരാ ഇട്ടത്? ഈ സബീൽ എന്നുള്ള പേര്, ചോറ് കഴിച്ചിട്ട് എന്താണ് കറി? ആണോ? ആരാ ഉള്ള വീട്ടിൽ? ആരാ ഉള്ള ഇപ്പൊ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന പോലെ? കേൾക്കുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഭയങ്കര മഴയാണ്. അപ്പൊ എവിടെയാണ് ഇത്? ഏത് ലൊക്കേഷനിലാ ഇത് മഴ പെയ്യുന്നത്? മഴ പെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനെ വലിയ ചൂടുണ്ടാവാറില്ല. ഇപ്പൊ എവിടെയുള്ളത്? ഇപ്പൊ നിലവിൽ എവിടെയുള്ളത്? റൂമിലാണോ പുറത്താണോ? അത് ശരി. എന്നിട്ട് എപ്പോ തിരിച്ചു വരും? എപ്പോ എപ്പോഴാ പോന്നേ? ആരൊക്കെയുണ്ട് ടൂറിന് കൂടെ? ആണോ? 10 അത്രയാ? കേട്ടില്ല. 10, 11 9 എന്നുള്ളത് ഔട്ടാണ്. കറക്റ്റ് ആയിട്ട് പറയണം. ഞാൻ അങ്ങനെ ഭയങ്കര റിസ്ക് ഉള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അപ്പൊ സബീൽ ഔട്ടാണ്, കാരണം കറക്റ്റ് ആയിട്ട് തന്നെ പറയണം എന്ന് പറഞ്ഞു. സബീൽ അത് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നെ കൊറേ സമയം മിണ്ടാതിരുന്നു. എന്ന് ആണോ അതോ കണക്ക് കൂട്ടേണ്ട അത്രയൊന്നും ഇല്ല. 10, 11, 11 സിമ്പിൾ ആയിട്ട് പറയാം. എന്തായാലും സബീൽ വിളിച്ചാൽ സന്തോഷം. ടാറ്റാ പോപ്പായ്. അപ്പൊ ഇതുപോലാണ് ഗെയിം പോകുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പറയണം. ഞാൻ നിങ്ങളുടെ അടുത്ത് 1235 + 235 എത്രയാണെന്ന് ചോദിക്കത്തില്ല. 10, 10, 20, 10 അങ്ങനെയുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എണ്ണങ്ങൾ തന്നെ ചോദിക്കുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് തന്നെ പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഔട്ടായി പോകും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പറയേണ്ടത് നമ്പർ മാത്രമാണ്, ബാക്കിയുള്ളതിനൊന്നും കറക്റ്റ് ആയിട്ട് പറയേണ്ട. ഇപ്പൊ സബീൽ പറഞ്ഞതുപോലെ എല്ലാം തെറ്റിച്ച് പറയാം. പിന്നെ ഒരു കാരണവശാലും റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഔട്ടാകും. മനസ്സിലായല്ലോ, ഗെയിം മനസ്സിലായല്ലോ. ഓക്കെ, തറുതലയാണ് ഇത് നടക്കുന്നത്. തറുതല പറയാന്ന് പറഞ്ഞാൽ ഒരു കഴിവ് തന്നെയാണ് തറുതല. നമ്മൾ വീട്ടിലൊക്കെ എല്ലാവരും പറയും, ചെറുക്കൻ തറുതല പറഞ്ഞിട്ടൊരു രക്ഷയില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ചെറിയൊരു സിമ്പിൾ തറുതല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അടുത്ത ആളിലേക്ക് പോകാം. നമസ്കാരം, ബോൺവേസ് ട്രാവൽ ബൈ കുത്തിരികോമാരാണ്. ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിലുമാണ് ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ മാത്രമല്ല, ബ്ലൂടൂത്ത് ഹെഡ്ഫോണ്, ലൗഡ് സ്പീക്കർ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫോണിൽ മാത്രം സംസാരിക്കുക. എന്നാലാണ് കുറച്ചും കൂടിയൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുക. പിന്നെ കേട്ടില്ല, പറഞ്ഞില്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ബോൺവേന്റെ ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും സുലഭമായിട്ട് ലഭ്യമാണ്. ഒപ്പം ഈ തറുതല എന്ന ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കുന്നത്. നമ്പർ വരുന്ന ചോദ്യമാണെങ്കിൽ ഇന്ന് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. നമ്പർ വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് റൈറ്റ് ആൻസർ പറയേണ്ട, അല്ലാതെ ഒന്നും റൈറ്റ് ആൻസർ പറയേണ്ട. എല്ലാം തറുതലയാണ് പറയേണ്ടത്, എങ്ങനെ വന്നാലും തറുതല. ഓക്കെ, റെഡി? നമസ്കാരം, ആരാണ്? ടി വിയുടെ വോളിയം കുറച്ചിട്ട് തന്നെ വിളിക്കണം. ടി വിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് വിളിക്കരുത്. നിങ്ങളെ കോൾ ആൻസർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക, ടി വിയിൽ ശ്രദ്ധിക്കരുത്. പിന്നെ നമ്മളൊരു മിഞ്ഞാന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 12, 11, 10 തീയതിയിലെ ഒരു വിന്നറിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു.
മീൻസ് മുരളി എന്ന് പറഞ്ഞ ഒരാൾ മത്സരിച്ചിട്ടുണ്ടായില്ല, മുരളി ആരാണ് എന്ന് ചോദിച്ചിട്ട് മുരളി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നത് ഷൈനി ആയിരുന്നു. പി സി ആറിൽ കൊടുത്ത പേരായിരിക്കും മുരളി എന്നുള്ളത്. അപ്പോൾ ഷൈനിയെ വിളിച്ചപ്പോൾ ഷൈനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മറ്റ് ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിരുന്നത് അവരതൊന്നും അല്ല എന്ന് പറഞ്ഞിരുന്നു, സത്യസന്ധമായിട്ട് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു മുരളി എന്ന് പറയുന്ന ഒരാൾ മത്സരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്ത് തന്നിരുന്നു ഷേബ എന്ന് പറയുന്ന ആളാന്ന് തോന്നുന്നു, ഷേബ അവരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്ന് രണ്ട് പേർ അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് ഫേസ്ബുക്കിൽ, ഇങ്ങനെ സനീഷ് ഇങ്ങനെ മുരളി എന്ന് പറഞ്ഞ ഒരാൾ മത്സരിച്ചിട്ടില്ല, ഒന്ന് ചെക്ക് ചെയ്ത് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇത്രയും, അതായത് 10 to 11 നമ്മുടെ ഷോ കംപ്ലീറ്റ് കണ്ടിട്ട് അതിനകത്ത് അങ്ങനെ ഒരാളില്ല എന്നവർ മനസ്സിലാക്കണമെങ്കിൽ അവർ ഫുള്ളായിട്ട് ആ ഷോ കാണണം. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഫുള്ളായിട്ട് ഷോ കാണുന്നതിന് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയുകയാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമായി, ഞാൻ കുറേ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിരുന്നു. നമസ്കാരം, ബോൺവേസ് ട്രാവൽ ബൈ കുത്തിരികുമാറാണ്. ജസ്റ്റിൻ, ജസ്റ്റിൻ നല്ല പേര്, പരിചയമുള്ള പേര്. നല്ല വിശേഷം. ജസ്റ്റിൻ എവിടെയാണ് നാട്ടിൽ? ഇടുക്കിയിലാണ്. ആഹാ, ഇടുക്കി എന്ന് പറയുമ്പോ പിന്നെ അങ്ങനെ അധികം ആൾക്കാർ ഗൾഫിൽ ഇല്ലാത്തൊരു സ്ഥലമാണ് അല്ലേ? അതെന്തുകൊണ്ടാ ഇടുക്കിക്കാർ ഇങ്ങോട്ട് വരാത്? അവിടെ തന്നെ കുരുമുളകൊക്കെ ഉള്ളോണ്ടാണോ? ആ, അങ്ങനെ കാലാവസ്ഥ മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഗോവയിൽ നല്ല കാലാവസ്ഥയാണ്, അതുപോലെ തന്നെ കാശ്മീർ നല്ല കാലാവസ്ഥയാണ്, പക്ഷെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. കാലാവസ്ഥ മാത്രം വേറല്ലോ. എന്തായാലും അപ്പൊ ഈ ഇടുക്കിയിൽ എവിടെയാണ്? ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണ്? ആ, അടിമാലിയിലുണ്ടൊരു അങ്ങനെ ഒരു പാട്ടില്ലേ? ആ, ഒരു കോമഡി പാട്ടാ അത്, നമ്മുടെ നാദശ പാടിയതാ. ആ, അത് ശരി, ബിനുവാടി മാലിനൊക്കെ അറിയാം, നല്ല നമ്മളെ കൂട്ടുകാരാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ എന്താ പേര് പറഞ്ഞത്? ജസ്റ്റിൻ അല്ലേ? അപ്പൊ ജസ്റ്റിൻ ഗെയിം എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? രണ്ട് മിനിറ്റ് നേരം പിടിച്ചു തന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്പേഴ്സ് ഒക്കെ റൈറ്റ് ആയിട്ട് തന്നെ പറയണം, തെറ്റിച്ച് പറഞ്ഞാലും ഔട്ടാണ്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഓക്കെ ജസ്റ്റിൻ, എവിടെ വർക്ക് ചെയ്യുന്നേ? എന്നിട്ടോ? എന്നിട്ടോ ആളവിടെ പോയി? കുത്തിയിട്ടിട്ട് സംസാരിക്കല്ലേ, മൊബൈൽ കുത്തിയിട്ടിട്ട് സംസാരിക്കല്ലേ. എന്താണ് ജോലി? എന്താണ് ശരിക്ക് ശരി, എവിടെയാണ്? നാട്ടിലെവിടെയാണ് ജസ്റ്റിൻ? ശരി, അങ്ങനെയല്ല, അടിമാലിയിൽ എവിടെയാണ്? ആ ശരി, വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് സംസാരിക്കാനും 10 to 1 പോയാൽ എത്രയാ? എന്റെ പൊന്നെ 9. കുഴപ്പമില്ല, മുന്നോട്ട് തന്നെ പോവാ. എന്റെ പൊന്നെ 9 എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാ. അപ്പൊ എന്തെങ്കിലും എന്നെ കൊണ്ട് പറയിക്കോ. രണ്ട് മിനിറ്റില് എനിക്ക് എന്തെങ്കിലും പറയാൻ തരണ്ടേ? ജസ്റ്റിൻ, ജസ്റ്റിന്റെ ഫാമിലി ഉണ്ട് ഇവിടെ. ജസ്റ്റിന്റെ ഫാമിലി ഉണ്ട് ഇവിടെ. പത്തൊമ്പത്തെത്ര? ജസ്റ്റിന്റെ ഫാമിലി ഉണ്ടോ ഇവിടെ? ജസ്റ്റിൻ ബിഞ്ചു, സമയം കഴിഞ്ഞു. പക്ഷേ പൊളിച്ചൂന്നല്ല, എനിക്ക് പറയാൻ എന്തെങ്കിലും സമയം വേണ്ട, എന്റെ അടുത്ത് ചോദിക്കാൻ വല്ല വിട്ടോ? താ വന്ന് 2 മിനിറ്റ് വരെ കഥ പറയായിരുന്നില്ലേ? അപ്പൊ ഇതിപ്പോ ഇത്. ഓക്കെ ജസ്റ്റിൻ, എന്തായാലും വിളിച്ചത് തന്നാലും ടാറ്റാ ബൈ. ഓക്കെ.
അപ്പൊ ജസ്റ്റ് അങ്ങനെ വന്നിട്ട് വിജയിച്ചിട്ട് പോയി. എനിക്ക് മിണ്ടാൻ പോലും സമയം കിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ട് മിണ്ടാൻ സമയമില്ലാതെ നിങ്ങളങ്ങ് സംസാരിക്കുകയാണെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, കാരണം അതും ഒരു രസമാണ്, നമുക്ക് അങ്ങനെ കേട്ടിരിക്കാമല്ലോ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു. ജസ്റ്റിനെ ഒന്ന് നിർത്ത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയേണ്ട അവസ്ഥയാണ്. എന്നാ പോലും നിർത്തുന്നില്ലായിരുന്നു. എന്തായാലും അങ്ങനെ അങ്ങനെ പോട്ടെ, നമുക്ക് നോക്കാം. രണ്ട് മിനിറ്റ് നേരം ജസ്റ്റ് സംസാരിച്ചാൽ മതി. അപ്പൊ ജസ്റ്റിനാണ് ഇപ്പൊ നിലവിൽ വിജയിച്ച് അങ്ങനെ നിൽക്കുന്നത്. നമ്മൾ എന്ത് ചോദിക്കുന്നോ അതിന്റെ ഉത്തരം കറക്റ്റായിട്ട് പറയുക എന്നുള്ളത് ഏതാണ്, നമ്പേഴ്സ്. നമ്പേഴ്സ് മാത്രമാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ ഒരു ചോദ്യം എന്ത് എന്ന് ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഔട്ടാവും. പിന്നെ പേരായാലും എന്തായാലും തെറ്റിച്ച് തന്നെ പറയാം, വേറെ എന്തെങ്കിലും പറയാം. തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അത് ഔട്ടായി പോകും. നമസ്കാരം, ബോൺവേസ് ട്രാവൽ ബൈ കുത്തിരിക്കോമ ആരാണ്? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനു മുമ്പ് ഒരു ചെറിയൊരു ബ്രേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം.